നമുക്ക് പി വി അൻവർ ഉദായി പെരകമണ്ണ മദ്രസയിലെ ബൂത്തിൽ വോട്ട് ചെയ്യാൻ എത്തിയ ശേഷം പ്രതികരിക്കാൻ ഒരുപക്ഷെ പുസ്തകത്തെ കുറിച്ച് പറയുന്നു, അദ്ദേഹത്തിന് കുറിച്ച് പരാമർശമുണ്ടല്ലോ. നമ്മൾ പറഞ്ഞിരുന്ന അങ്ങനെ ഒരു ഒരു വിഷയം ഉണ്ട് എന്നുള്ളത് അത് ഗൗരവമായി കോൺഗ്രസ് കാണാത്തതുകൊണ്ടാണ് അല്ല ഞാൻ കെ പി സി പ്രസിഡന്റ് വ്യക്തിപരമായിട്ട് പറഞ്ഞു, അദ്ദേഹത്തിന്റെ സൗഹൃദത്തിന്റെ പേരിൽ ഞാൻ പറഞ്ഞിരുന്നു ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട് സുഹാരട്ട ഗൗരവമായി കണ്ടിട്ടില്ലെങ്കിൽ വോട്ട് എല്ലാം കുറയുന്നു പറഞ്ഞിരുന്നു. അപ്പോൾ ഏകദേശം നമ്മൾ കിട്ടിയ വിവരം ശരിവെക്കുന്നതാണ് ഇപ്പോഴത്തെ പ്രസിഡന്റ്. നമുക്ക് അതിൽ എന്താ പറയാ ഒരു പ്രയാസം തോന്നിയിട്ടില്ല. അല്ല അത് പെർസെന്റേജ് കുറയുന്നതിനനുസരിച്ച് ആ പാറ്റേണിൽ വ്യത്യാസം വരും. അതായത് പെർസെന്റേജ് ഇവിടെ കൂടണമായിരുന്നു, കൂടാനുള്ള എല്ലാ സാഹചര്യം ഉണ്ടായിരുന്നു. അല്ല 5 ലക്ഷം ഒക്കെ ഉണ്ടാകുമായിരുന്നു ആ രീതിയിൽ വോട്ടിംഗ് നടന്നിരുന്നെങ്കിൽ. താങ്കള് വയനാട്ടില് കൈപ്പത്തിയെ ജയിപ്പിക്കാനും അവിടെ കൈപ്പത്തി തോൽപ്പിക്കാനുമാണ് ചേൽക്കരയില്. അല്ല അത് അത് രണ്ട് ഇഷ്യൂ ആണ്. പാലക്കാടത്തെ കാര്യം നമുക്കറിയാലോ, അവിടെ ഫാസിസ്റ്റ് ബി ജെ പി സംവിധാനം കടന്നു വരുന്നത് തടയണമെന്ന പൊതുസമൂഹത്തിന്റെ എന്താ പറയാ ആവശ്യം പരിഗണിച്ചുകൊണ്ട് തന്നെയാണ് അങ്ങനെ എടുത്തത്. മാത്രമല്ല ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയം ആർ എസ് എസിനും ബി ജെ പിക്കും എതിരെയുള്ള കേരളത്തിലെ സി പി എം നേതൃത്വം പോലീസിനെ കയറൂരി വിട്ട് ആർ എസ് എസിനെ എന്താ പറയാ സഹായിക്കുന്ന സമീപനം, അപ്പോൾ ആ സമീപനം നമ്മൾ അത്രയും ശക്തമായി എടുത്തുകൊണ്ടിരിക്കുമ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ. പക്ഷേ പിന്തുണ കൊടുക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി പാലക്കാട് വന്നിട്ട് പിന്മാറണം എന്ന് പറഞ്ഞാൽ നടക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് പാലക്കാട് മാത്രമല്ല, ഈ പറയുന്നത് പോലെ തന്നെ കാസർഗോഡ് ജില്ലയിലൊക്കെ ഇങ്ങനത്തെ പ്രശ്നങ്ങളുണ്ടല്ലോ. അവിടെയൊക്കെ നാളെ നമ്മളെന്തായാലും 140 സീറ്റിലും മത്സരിക്കത്തക്ക രീതിയിലുള്ള രാഷ്ട്രീയ പ്രവർത്തനമായിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അല്ല ചേലക്കര നമ്മൾ വലിയ മുന്നേറ്റം ഉണ്ടാക്കിയിട്ടുണ്ട്, വലിയ അടിയൊഴുക്കുണ്ട്. ആളുകൾ പറയുന്നത് ഞങ്ങൾ വിജയിക്കുമെന്ന് തന്നെയാണ്. അപ്പോൾ എന്തായാലും 20,000 വോട്ട് തൊട്ട് മേലോട്ട് ഏത് വോട്ടിലേക്കും വരാം, 20,000 വോട്ടിൽ പുറകിലേക്ക് പോകില്ല എന്നുള്ളത് 1000% എനിക്ക് ഉറപ്പാണ്. എങ്ങനെ അല്ല ഞാൻ ഫലത്തെ നമ്മളെ ഫലം നോക്കിയ പോരെ, ആരെ ബാധിച്ചാൽ എന്താണെന്ന്. പക്ഷേ നമുക്ക് ഞങ്ങൾ പറഞ്ഞ ആശയത്തിന് എത്ര വോട്ട് കിട്ടും, കേരളത്തിലെ ജനങ്ങൾ എങ്ങനെയാണ് ആ വിഷയത്തോട് പ്രതികരിക്കുന്നത് എന്നറിയുക എന്നതിലപ്പുറം ആര് തോൽക്കുന്നു ആര് ജയിക്കുന്നു എന്നതല്ലല്ലോ അവിടുത്തെ വിഷയം. ആ ജയം കൊണ്ടും തോൽവി കൊണ്ടും ഒന്നും സംഭവിക്കാനില്ല ചേലക്കരയെ സംബന്ധിച്ചിട്ട്. കാരണം ഒരു ഭരണമാറ്റം ഉണ്ടാവാനോ സർക്കാരിന് പ്രതിസന്ധി ഉണ്ടാവാനോ ഒന്നുമില്ലല്ലോ. അപ്പോൾ പിന്നെ നമ്മുടെ ആശയപരമായിട്ടുള്ള ആശയങ്ങൾ തമ്മിൽ പോരാട്ടമായിരുന്നു. അതായത് പൊളിറ്റിക്കൽ പാർട്ടീസും പൊളിറ്റിക്കൽ നെക്സസും തമ്മിലുള്ള യഥാർത്ഥ പോരാട്ടം നടന്നത് ചേലക്കരയാണ്. നമ്മളാ പൊളിറ്റിക്കൽ നെക്സസിൻ്റെ വിഷയമാണ് അവിടെ ഉയർത്തിക്കൊണ്ടുന്നത്. അതിൻ്റെ പരിണിത ഫലം അനുഭവിക്കുന്ന ഒരു മണ്ഡലമാണ്. കാരണം കെ രാധാകൃഷ്ണൻ 10-30 വർഷം അവിടെ ഇരുന്നിട്ട് എൻ്റെ വ്യക്തിപരമായിട്ട് നല്ല സുഹൃത്താണ്, പക്ഷേ അദ്ദേഹത്തിനോടുള്ള ബഹുമാനം പോലും കുറഞ്ഞു പോകുന്ന രീതിയിലാണ് അവിടുത്തെ കോളനികളുടെ അവസ്ഥ, ഗ്രാമീണ റോഡുകളുടെ അവസ്ഥ, കുടിവെള്ളത്തിൻ്റെ അവസ്ഥ. പ്രത്യേകിച്ചും എസ് സി കോളനികൾ, സത്യത്തിൽ ഞാൻ ആഫ്രിക്കയിലൊക്കെ പോയിട്ട് വലിയ എന്താ പറയുക പ്രയാസങ്ങളുടെ കണ്ടിട്ടിലാണ്. ആഫ്രിക്കയെ നാണിപ്പിക്കുന്ന രീതിയിലുള്ള കോളനികളുണ്ട് അവിടെ. ആഫ്രിക്കയെ വെറും പ്ലാസ്റ്റിക് ഷീറ്റ് വലിച്ചു കെട്ടിയിട്ട് മാത്രം ജീവിക്കുന്ന 10-20 വീടുകൾ, ഒറ്റപ്പെട്ടതല്ല, ഇതൊക്കെ പത്രക്കാർ കണ്ടതാണ്. അപ്പം സ്വാഭാവികമായും അങ്ങനെ സംഭവിക്കാണ്ടായ കാരണം എന്താ, രാധാകൃഷ്ണൻ മന്ത്രിയോ എം എൽ എ ആയാൽ അവിടുത്തെ ആളുകൾ പറയുന്നത് ഒരു സമരം നടത്തില്ല യു ഡി എഫ് എന്നാ. രാധേട്ടനെതിരെ സമരം നടത്താൻ യു ഡി എഫ് നേതൃത്വം തയ്യാറായിട്ടില്ല എന്നാണ് പ്രവർത്തകർ പറയുന്നത്. അപ്പം രാധേട്ടനുമായി ബന്ധപ്പെട്ട് സർക്കാരിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ നേടാൻ അവിടുത്തെ യു ഡി എഫ് നേതാക്കൾ കേട്ടോ അണികളല്ലേ പറയുന്നത് നടത്തിയ ആ ബാന്ധവം, അതാണ് ഞാൻ ഈ പറയുന്ന നെക്സസ്. നെക്സസ് പല രീതിയിലാണ്. ചേലക്കരയിലെ നെക്സസ് എന്ന് പറയുന്നത് രാധാകൃഷ്ണനുമായിട്ടുള്ള സഖാവ് രാധാകൃഷ്ണനുമായിട്ടുള്ള സൗഹൃദ ബന്ധം, അത് മോശപ്പെടുത്താൻ അദ്ദേഹത്തിനൊരു പ്രയാസം ഉണ്ടാക്കാൻ അവിടുത്തെ യു ഡി എഫ് നേതൃത്വം, അവിടുത്തെ ബി ജെ പിയും. ബി ജെ പി ഒരാൾക്ക് പോലും മുദ്ര ലോൺ വാങ്ങിച്ചു കൊടുത്തിട്ടില്ല. പി വി അൻവർ മാധ്യമങ്ങളെ കാണുകയാണ്. ചേലക്കരയിലെ പൊളിറ്റിക്കൽ നെക്സസിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. 20,000 മുതൽ അങ്ങോട്ട് എത്ര വേണമെങ്കിലും കിട്ടാൻ ജയിക്കും സാധ്യത വരെ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ 20,000 പി വി അൻവറിന്റെ സ്ഥാനാർത്ഥി പിടിക്കുകയാണെങ്കിൽ അത് ആരുടെ ജയസാധ്യതയെ ആയിരിക്കും ബാധിക്കുക എന്ന് ചോദിക്കുകയാണ്. അത് ഞങ്ങളുടെ പ്രശ്നമല്ല എന്ന് വളരെ കോൺഫിഡൻസോട് കൂടി 20,000-ൽ 1000% ഉറപ്പ് എന്നൊക്കെയാണ് പി വി അൻവർ എന്തായാലും പറയുന്നത്.